കഴിഞ്ഞ വീഡിയോ തീർന്നുകൊടുത്തു തന്നെ ഞാൻ തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊളമാവിലാണ്. ഞാനിവിടെ മഴയൊക്കെ വന്നപ്പം മഴ ഉള്ള സമയത്ത് കൊടക്കടിയിലും അല്ലാത്ത സമയത്ത് ബേഡിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക, നോക്കട്ടെ എന്തൊക്കെ പക്ഷികളുണ്ടെന്നുള്ളത്. റൂഫസ് ബാബ്ലറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ ചാടിച്ചാടി അപ്പുറത്തേക്ക് പോയി. നമുക്ക് നോക്കാം, ഉണ്ടായി കാണാം. ഒഴി, ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും റെഡ് വെൻറ്റഡ് ബുൾബുള്ളുണ്ട്, അതുപോലെ തന്നെ റെഡ് ബിസ്ക്കറ്റ് ബുൾബുള്ളുണ്ട്. രണ്ടും നല്ല ഉണ്ടകളായിട്ടിരിക്കുന്ന കണ്ടില്ലേ, തണുത്തിട്ടാണ്. ഈ ബോഡി ഹീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഇങ്ങനെ പഫി ആയിട്ടിരിക്കുന്നത്. നമുക്കും പഫി ആയിട്ടിരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി തണുപ്പ് സഹിക്കായിരുന്നു അല്ലേ. ഇവിടെ ഭയങ്കര തണുപ്പൊന്നുമില്ല, ഈ കോടയൊക്കെ വന്നെങ്കിലും ഇങ്ങനെ കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പൊന്നും വന്നില്ല കേട്ടോ. മഴയത്തോടി പോയ മിനിവെറ്റെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അങ്ങ് ദൂരെ നിന്ന് ക്രസ്റ്റഡ് സർപ്പൻറ്റീകളുടെ ഒരു ശബ്ദവും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ സർപ്പൻറ്റീകൾ ഉള്ളതാണ്. ഞാനും അഭിലാഷൊക്കെ വന്നിട്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഈ മരത്തേലൊക്കെ ഇത് ഇരിക്കുന്ന ഫോട്ടോയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അവൻ എവിടെയെങ്കിലും നല്ല ഹൈ ആയിട്ടുള്ള ആൾട്ടിറ്റ്യൂഡിൽ, അതായത് അങ്ങ് ദൂരെ കാണുന്ന കോട പിടിച്ചെടുക്കുന്ന സ്ഥലമില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും. പക്ഷേ മഴ കഴിയുമ്പോഴത്തേക്കും പുള്ളി പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങേണ്ടതാണ്. യെസ്, പാമ്പിനെ പിടിക്കുന്ന ആളാണ് ഈ ക്രസ്റ്റഡ് സർപ്പൻറ്റീകളെന്ന് പറയുന്നത്. ചുട്ടിപ്പരുന്ന് എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. എൻ്റെ കാലെ കടിച്ചിരുന്ന അട്ടകളെല്ലാം ചാടിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അവന്മാർക്ക് ആവശ്യത്തിന് ചോര കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ഈ ആൾക്കാരുടെ പറമ്പിൽ കൂടെ കേട്ടോ കയറുന്നത്, അല്ലാതെ കാട്ടിലേക്കൊന്നും കയറുന്നില്ല. ഇത് ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്കും കോട ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ടെക്നിക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു മഴ കഴിയുമ്പോഴത്തേക്കും കോട വരും, ആ കോട വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ വരും, പിന്നെ ഒരു മഴ വരും, പിന്നെ കോട വരും, അങ്ങനെയാണെന്നാ തോന്നുന്നേ. എന്തായാലും പക്ഷികൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നത്. ഞാനും ഇപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങുന്ന ഒരു പാറ്റേണിലാണ്. മഴ വരുന്ന ഗ്യാപ്പിൽ ഞാനും പക്ഷികളും എവിടെയെങ്കിലും കയറി നിൽക്കും. അത് കഴിഞ്ഞിട്ട് അതെ റൂഫസ് ബാബ്ലറെ കാണിച്ചു തന്നിട്ട് ബാക്കി പറയാം. ഈ റൂഫസ് ബാബ്ലർ നമ്മുടെ കരിയിലക്കാടയുടെയൊക്കെ ബന്ധുവാണ്, ബാബ്ലറാണ്. ഇവർ കുറച്ച് ഷൈ ആയിട്ടുള്ള ബേഡാണ് ഞാൻ കണ്ടിട്ടുള്ള ഇവിടെയുള്ള റൂഫസ് ബാബ്ലേഴ്സ്. അവർ നമ്മുടെ അടുത്തേക്കൊന്നും അധികം വരില്ല. നമ്മുടെ ഓറഞ്ച് വിനിയറ്റൊക്കെ ഇച്ചിരി മുമ്പ് നമ്മുടെ അടുത്തേക്കാണ് നടക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വ്ളോഗിൽ കണ്ടായിരിക്കും. അതുപോലെ ഒന്നും അല്ല, ഇവർ നമ്മുടെ പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങ് മാറിപ്പോകും. പെട്ടെന്ന് തന്നെ സ്ഥലം വിടാനുള്ളൊരു പ്രവണത കാണിക്കുന്ന ഒരു പക്ഷിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷികളും ഞാനും ഇപ്പോൾ ഈ മഞ്ഞിൻ്റെയും മഴയുടെയും പാറ്റേൺ നോക്കിയിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷികൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നത് ഈ മഴയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലാണ്. അത് കഴിഞ്ഞ് മഴ വരുമ്പോൾ ഇവർ എവിടെയെങ്കിലും കയറിയിരിക്കും. അതുപോലെ തന്നെ ഞാനും മഴയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ അവരുടെ ഫോട്ടോ എടുക്കാൻ ഇറങ്ങുന്നു. അതിനുശേഷം മഴ വരുമ്പോൾ ഞാൻ കൊടക്കടിയിൽ നിൽക്കുന്നു. അതിലൊന്നും കാട്ടുകോഴി അല്ലല്ലോ അല്ലേ, കുറേ അങ്ങനെ നടപ്പുണ്ടല്ലോ, കാട്ടുകോഴിയല്ല. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര നൈസ് ആട്ടോ, കാരണം ഭയങ്കര നല്ല ആൾക്കാരാണ്, നല്ലപോലെ സംസാരിക്കും, ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കും അവരുടെ ഒരു രീതിയിൽ. എന്നാലും രസമാണ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ കേട്ട് നിൽക്കാതെ ആ അട്ട അടിക്കുന്നു. ആ ഇപ്പോൾ വന്നൊരു ചേട്ടൻ, പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിച്ചിട്ട് ചേട്ടൻ്റെ കാലിൽ അട്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കാലിൽ ഉണ്ട്, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പെട്ടെന്ന് പോക്കറ്റിൽ കിടന്ന പുകയിലെ എടുത്ത് മൊത്തം എൻ്റെ കൈ കൊണ്ട് തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഡെറ്റോൾ ഉണ്ട്, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ്. എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാർ കേട്ടോ. അതെ, ഇവിടെ ഈ സൈഡിലൊക്കെ തീറ്റപ്പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു നിൽപ്പുണ്ട്. പിന്നെ എന്തോ ഒരു പ്ലാന്റേഷൻ ചെടിയാണെന്ന് തോന്നുന്നു, ഈ അടുക്കി അടുക്കി വെച്ച പോലെ, അതായത് നിരത്തി നിരത്തി നട്ട പോലെയൊക്കെയാണ് നിൽക്കുന്നത്. എനിക്കിതിൻ്റെ അപ്പുറത്തെ സൈഡൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇതൊക്കെ വീടിൻ്റെ ഏരിയസാണ്, ഇവിടെ എന്തോ ഒരു സംഭവമുണ്ട്. പക്ഷേ ആ സൈഡ്, അതായത് ഞാനിപ്പോൾ ഫേസ് ചെയ്തേക്കുന്ന സൈഡ് കാടായിപ്പോയി. ഞാൻ അങ്ങോട്ട് കയറുന്നുമില്ല കേട്ടോ. വീടില്ലേ, ഇവിടെ വേറെ എന്തോ സംഭവം, ബേഡ്സിൻ്റെ ഒരു ആക്ടിവിറ്റിയും കാണുന്നില്ല കേട്ടോ ഇങ്ങോട്ട്. പിന്നെ ഞാനൊരു രസം കൊണ്ടിങ്ങനെ നടന്നു നോക്കുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല, പക്ഷേ എൻ്റെ കാല് ഞാനൊന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞപ്പം ഓരോ കാലിൽ നിന്ന് ഒരു അഞ്ചാറ് അട്ട വീതം അങ്ങ് ചാടിപ്പോയി. വയറ് നിറഞ്ഞ് ഉരുണ്ട്, നല്ല ചുവന്ന തുടുത്ത, ചുവന്ന് കൊടുത്തില്ല, നല്ല ഡാർക്ക് കളറിൽ തത്തകൾ, ശേ തത്തകൾ ഞാൻ അട്ടകൾ, യെസ് അട്ടകൾ. ചുവന്ന് തുടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തത്തകളുടെ കാര്യം ഓർമ്മ വന്നു, അവരെ ചുണ്ടി. യെസ്, അതുപോലെ അതുപോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇവിടെയൊക്കെ എന്തെങ്കിലും പക്ഷികൾ വന്നിരിക്കുകയാണ്, എന്നാ രസമായിരുന്നു അല്ലേ. ഞാൻ തിരിച്ചു നടക്കുകയാണ്, കാരണം അങ്ങോട്ട് നടന്നിട്ടും ബേഡ്സിനെ ഒന്നും കാണാനില്ല. ഈ മാക് മാക് എന്ന് കരയുന്ന ചീവീടെ അല്ലാതെ വേറൊരു സാധനം അവിടെ ഇല്ല. പിന്നെ കുറച്ച് കോടമഞ്ഞും നിഗൂഢതയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചു നടക്കുകയാണ്. 2 മണിയാവാറായിട്ടുണ്ട്. നമുക്ക് ലേക്കിൻ്റെ അവിടെ കൂടെ ഒന്ന് പോയി നോക്കണം, എന്നിട്ട് തിരിച്ചിറങ്ങാം. വരുന്ന വഴിക്ക് വേറെ ആൾക്കാരെ കണ്ടു കേട്ടോ. ഞാൻ ഈ ആളുകളെ വീഡിയോയിൽ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവർ നല്ല രസമാണ്, അവർ സംസാരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ്, അവർ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷികളെക്കുറിച്ച് അവർ കുറേ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും അവരവരുടെ പ്രൈവസി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ളത്. ജസ്റ്റ് അവരൊന്ന് സംസാരിക്കും, നമ്മളതിനെ മുതലെടുക്കുന്നതായി പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരെയും കാണിക്കാത്തത്. പിന്നെ ഞാൻ ആരെങ്കിലും എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, യൂട്യൂബിൽ ഇടാമെന്നൊക്കെ പറയും. അങ്ങനെ അധികം ആരെയും കാണിക്കാറുമില്ല, നമ്മുടെ കൂട്ടുകാരെയും കൂടെ വരുന്ന ബേഡേഴ്സിനെ അല്ലാതെ. പിന്നെ വഴിക്കടെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ പെട്ടുപോയാൽ അങ്ങനെയൊക്കെയുള്ളൂ, തിരിച്ചു നടക്കുക. എൻ്റെ കാര്യമായതാണ് പ്രശ്നം. ഞാനിപ്പോൾ ഏതെങ്കിലും പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 മണിക്കൂർ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും, പോവാന്ന് പറഞ്ഞിട്ടേ. ഞാനങ്ങനെ ഇതേ കുളമാവ് ലേക്കിൻ്റെ സൈഡിലിങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ആക്ടിവിറ്റി ഒന്നും കാണുന്നില്ല, കുറച്ച് റെഡ് വിസ്കറ്റ് ബുൾബിളിനെ മാത്രമേ ഇപ്പോൾ കണ്ടുള്ളൂ. ഒരു സാധാ ലിറ്റിൽ കോർമറൻ്റ് ആയിരുന്നു, ഞാൻ ഓർത്ത് ലിറ്റിൽ ഗ്രബ് അല്ലായിരിക്കുന്നു. യെസ്, ലിറ്റിൽ ഗ്രബ് അവിടെ ഉണ്ട്, അതേ കണ്ടില്ല നിങ്ങൾ? മുങ്ങാൻകോഴി എന്ന് പറയുന്ന സംഭവമാണ്, ബ്രീഡിങ് അഡൽറ്റുകളല്ല കേട്ടോ, ഇമ്മച്ചുവർ ബേർഡ്സ് ആയിരിക്കണം. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എൻ്റെ പ്ലുമേജ് എന്തായാലും അഡൽറ്റ് മെയിലിൻ്റെ പ്ലുമേജ് ഒന്നും അല്ല. അവനെ ആരാണ്ട് അടിയും തോണ്ടി മീനായിരിക്കും. അടിപൊളി, 3 പേരുണ്ട്. ആ, ഇതാണ് ശരിക്കും അതിൻ്റെ പ്ലുമേജ്. കണ്ടില്ല, മുങ്ങിപ്പോയി കണ്ടില്ല, അതുകൊണ്ടാണ് അവൻ്റെ മുങ്ങാങ്കോഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മുങ്ങാങ്കോഴികൾ, ഇതാണ് അസിസ്റ്റൻറ്റ് മുങ്ങാങ്കോഴി. നീർക്കാക്ക, ചെറിയ നീർക്കാക്ക, ലിറ്റിൽ കോർമറാൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേ അങ്ങ് ദൂരെ ഒരു ഡക്ക് പോലത്തെ, ഒരു തറ പോലത്തെ സാധനം ഇങ്ങനെ പോകുന്നുണ്ടിട്ട് ലിറ്റിൽ ഗ്രബ് ആണെന്ന് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്താണ് നോക്കിയത്. ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് യൂറേഷ്യൻ മൂർഹൻ എന്ന് പറയുന്ന കുറച്ച് ഇവിടെയൊക്കെ റെയറായിട്ടുള്ള സംഭവമാണ്. എനിക്ക് അഭിലാഷനും കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് തന്നെ ലൈഫറായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മൂർഹൻ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങി ഒതുങ്ങിയാണ് പോകുന്നത്, അതുകൊണ്ട് ഓപ്പണിലേക്ക് വരുന്നില്ല. വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവന്മാർ വെള്ളത്തിൽ കൂടെ ഓടണം കാണിച്ചിരുന്ന എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ടായിരുന്നു, അപ്പോൾ കണ്ടില്ലേ. പക്ഷെ അത് വളരെ അപ്രതീക്ഷിതമായിട്ടായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല കേട്ടോ. കാര്യമായിട്ട് അവിടെ മരം വെട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ചത് ഈ വഴി കുറച്ചൊന്ന് നടന്നു നോക്കട്ടെ. എന്നിട്ട് ഞാൻ സെൽഫി സ്റ്റിക്ക് എടുത്തില്ല, അതുകൊണ്ട് കുറച്ച് ക്ലോസപ്പ് അല്ലേ വണ്ടിക്കകത്ത് വെച്ചേക്കുക. മൂർഹനെ കാണാൻ പറ്റുന്ന ഒരു ആംഗിൾ ഉണ്ടോ എന്ന് നോക്കട്ടെ. മൂർഖനല്ല, മൂർഹൻ, യൂറേഷ്യൻ മൂർഹൻ. ഈ വഴി നടന്ന് നോക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷേ ഇതോടെ ഒരു ഓപ്പണിങ് കാണാം, അവിടെ നിന്ന് നമുക്ക് മൂർഹനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. അവിടെ നോക്കിയിട്ടൊന്നും കാണാനില്ല, ചിലപ്പോൾ കാട്ടിക്കടെ എല്ലാം കയറിപ്പോയി കാണും. നോക്കണ്ട, പോട്ടെ, ഞാനും വീട്ടിൽ പോട്ടെ. എന്തായാലും അവിടെ കാണുമായിരിക്കും. കഴിഞ്ഞ വർഷവും ഞങ്ങൾ കണ്ടതാണ്, അതിപ്പോൾ ഇവിടെ കണ്ടു. മിക്കവാറും അവിടെ ഒരു എന്താ പറയുക, ഒളിപ്പോരാളിയായിട്ടായിരിക്കും താമസിക്കുന്നത്, അധികം പുറത്തു വരാതെ. പക്ഷേ ഈ വള്ളം കൊണ്ട് അതിൽ നടക്കുന്ന ഏട്ടന്മാർ കാണാറുണ്ടായിരിക്കും കേട്ടോ. അവർക്ക് അതിൻ്റെ സ്പെഷ്യാലിറ്റി അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ റെയറിറ്റി അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കെന്തായാലും പോയേക്കാം. ഞാൻ മൂർഹനെ അന്വേഷിച്ച് കറങ്ങിയടിച്ചത് ഇവിടെ വന്നപ്പോഴത്തേക്ക് മൂർഹൻ ഇവിടെ ഓപ്പണായിട്ട് വന്നിരിക്കുന്നു. എന്നെ രസമതിനെ കാണാനില്ല. ഞാൻ ആദ്യം കുറച്ച് വീഡിയോ എടുക്കുക ചെയ്തത്, പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്തു, അതിന് ശേഷമാണ് ഈ വ്ളോഗ് എടുക്കാൻ പോയത്. കാരണം ഇച്ചിരി റെയറാണ് പുള്ളിക്കാരനെ കണ്ടിട്ടുക എന്നുള്ളത്. നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ വേറെ എവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല രസമുള്ള പക്ഷി, അതിൻ്റെ ആ ചുണ്ടിൻ്റെ കളർ കണ്ടില്ലേ, അതൊരു മെയിൽ ബേഡാണ് കേട്ടോ. ഫീമെയിലും ഇവിടെ കണ്ടതാണ്, പിന്നെ എനിക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനെ തന്നെ കണ്ടത് വലിയ ഭാഗ്യം. മീൻ ഇവനെ വന്ന് വെട്ടാൻ ശ്രമിക്കുന്നതാണോ, ഇവ മീനെ പിടിക്കുന്നതാണോ? ഇമാര് ഗുണ്ടായുസാണോ? രണ്ട് വിസ്ലിംഗ് ഡക്കുകൾ അവൻ്റെ നേരെ ചെല്ലുന്നുണ്ടല്ലോ. ആ, തിരിഞ്ഞുപോയി. പുള്ളി എന്താണാവോ നോക്കുന്നത്?
നല്ലപോലെ തലവൊക്കെ പിടിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഈ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ടു മുമ്പിൽ തന്നെ തുള്ളിക്കളിച്ച് നടക്കുകയാണ്. കണ്ടു കിട്ടാനാണ് പാട്. എന്താ പരിപാടി, എന്താ പരിപാടി? അവനെന്താ കാട്ടുന്നേ? ക്യാമറ ഫോക്കസ് പോകുന്നില്ല കറക്റ്റായിട്ട്. അപ്പോൾ പിന്നെ മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ബേഡിങ് നിർത്തുകയാണ്. അതുപോലെ ആ വലിയ കൊടുങ്കാറ്റും അപ്പുറം സൈഡിൽ വീശുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മറ്റു വീഡിയോസും കൂടെ കണ്ടു നോക്കുക. ഇന്നത്തെ ഈ കുളമാവ് യാത്ര നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.